ഇന്ത്യയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ അയാൾ ആദ്യം ചോദിക്കുന്നത് ഒരു ഫോട്ടോ ആയിരിക്കും. ചിത്രം കൊണ്ടൊരു പോസിറ്റീവ് കാര്യം ചെയ്യാമെങ്കിൽ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ അറിയണം. ഒരു കൊലയാളിയുടെ ചിത്രം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. നോക്കൂ, ആളുകൾ അവരുടെ മാതാപിതാക്കളുടെയോ മുത്തശ്ശൻ്റെയോ ചെറിയ കുട്ടികളുടെയോ ചിത്രങ്ങൾ അയക്കാറുണ്ട്. അവർ അനുഗ്രഹം തേടിക്കൊണ്ടാണ് അതെല്ലാം അയക്കുന്നത്. അപ്പോൾ നമുക്ക് ചിത്രം കൊണ്ടൊരു പോസിറ്റീവ് കാര്യം ചെയ്യാമെങ്കിൽ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ അറിയണം. ഇന്ത്യയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ അയാൾ ആദ്യം ചോദിക്കുന്നത് ഒരു ഫോട്ടോ ആയിരിക്കും. കാരണം ഫോട്ടോ എന്നാൽ ഒരു പ്രത്യേക ജ്യാമിതിയാണത്. ഒരാളുടെ ചിത്രത്തിൻ്റെ ജ്യാമിതി നിങ്ങൾ മനസ്സിലാക്കിയാൽ അയാളെ ഭ്രാന്തി പിടിപ്പിക്കാവുന്ന ഒരു ജ്യാമിതി നിങ്ങൾക്ക് സൃഷ്ടിക്കാം. ഒന്നുകിൽ അയാൾക്ക് ഗുണകരമായ ഒരു ജ്യാമിതി നിങ്ങൾക്കുണ്ടാക്കാം, അല്ലെങ്കിൽ അയാളെ നശിപ്പിക്കുന്ന ഒരു ജ്യാമിതിയും നിങ്ങൾക്കുണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമൂഹങ്ങളിൽ ജീവിക്കുന്നവർ പൊതുവെ ചിത്രങ്ങളെടുക്കാൻ വിമുഖരായിരുന്നു. ചില പ്രത്യേക സാധനങ്ങൾ പരിശീലിക്കുന്ന ആളുകൾ, ഒരുപാട് സന്യാസിമാരുണ്ട്, അവർക്ക് അവരുടെ ചിത്രങ്ങൾ എടുക്കുന്നതിൽ താല്പര്യമില്ല. പക്ഷേ ഇക്കാലത്ത് അത് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം നമ്മളറിയാതെ അവർ സെൽഫി എടുക്കും. അതുകൊണ്ട് ആളുകൾ എന്നോട് സദ്ഗുരു സെൽഫി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഒരു സെൽഫി ഇല്ല. കാരണം ഈ ട്രെൻഡൊക്കെ വരും പോവും ചെയ്യും, പക്ഷേ ജീവിതം എന്ന് പറയുന്നത് അതിനപ്പുറം കിടക്കുന്നതാണ്. ഈ ട്രെൻഡൊക്കെ അതിന് സത്യം ഇതാണ്, ആർക്കും നിങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല. അപ്പം നിങ്ങൾക്ക് സ്വയം ഫോട്ടോ എടുത്തിട്ട് എല്ലായിടത്തും ഒട്ടിക്കണം. അത് വളരെ അതെൻ്റെ സൗന്ദര്യബോധത്തിന് ചേർന്നതല്ല. അതായത് ഞാൻ എൻ്റെ സ്വന്തം ഫോട്ടോ എടുത്ത് എല്ലായിടത്തും ഒട്ടിക്കുക എന്നുള്ളത് ശരിയാണ്. ആളുകൾ എൻ്റെ ഫോട്ടോ എടുക്കുന്നു കാരണം അവരെന്തോ മൂല്യം അതിൽ കാണുന്നു, അത് കുഴപ്പമില്ല. കാരണം ഒരു ചിത്രത്തിന് അതിൻ്റെതായ ഒരു ജ്യാമിതിയുണ്ട്. നമുക്ക് ഒരു ചിത്രം ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്ത് നോക്കാം. തൽക്കാലത്തേക്ക് ഇപ്പോൾ എൻ്റെ ഒരു ചിത്രം എടുക്കുക. പ്രിൻ്റഡ് കോപ്പിയേക്കാളും ഒരു ഒറിജിനൽ ഫോട്ടോ ഉണ്ടെങ്കിൽ നല്ലത്. അതുണ്ടെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ കവറാണെങ്കിലും മതി. എന്നിട്ട് രുദ്രാക്ഷം കയ്യിൽ പിടിക്കുക, അതെങ്ങനെയാണ് കറങ്ങുന്നതെന്ന് നോക്കാം. ഒരു കൊലയാളിയുടെ ചിത്രം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് അവരുമായി ബന്ധമുണ്ടെന്ന്. എന്നിട്ട് രുദ്രാക്ഷം പിടിച്ചു നോക്കൂ, അപ്പോൾ കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അത് നേരെ വിപരീതമാവും. മാത്രമല്ല, നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് മടക്കിയാൽ, ഓക്കെ, എൻ്റെ സാധാരണ ചിത്രങ്ങളല്ല, ഞാൻ ചില പ്രത്യേക അവസ്ഥയിലാകുമ്പോൾ എടുക്കുന്ന ചിത്രങ്ങൾ, അത് മടക്കി വയ്ക്കുക. അതിലെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അതുപോലെ തന്നെ മടക്കി വെച്ച മറ്റു ചില ചിത്രങ്ങളും എടുത്തു വയ്ക്കുക, ഓക്കെ. ഒന്നുമില്ലാത്തൊരു ഫോട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഒരു പുൽച്ചാടി, ഒരു മരം, അങ്ങനെയുള്ള ചിത്രങ്ങൾ. നിങ്ങൾ കുറച്ച് കാലമായി ധ്യാനിക്കുന്ന ആളാണെങ്കിൽ ഈ ചിത്രങ്ങളെല്ലാം എടുത്ത് കൂട്ടിക്കലർത്തുക. ഓരോന്നിലുമുള്ള ചിത്രങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയില്ല. ഓരോന്നും തൊട്ടുനോക്കുക. ഞാൻ ദീക്ഷ നൽകിയിട്ടുള്ള മിക്കവാറും എല്ലാവരും കൃത്യമായി എൻ്റെ ചിത്രം ഏതാണെന്ന് തിരിച്ചറിയും. അവരധികം ആശയക്കുഴപ്പത്തിലൊന്നുമല്ല എങ്കിൽ വെറുതെ ഒന്ന് സ്പർശിക്കുമ്പോൾ പോലും അവർക്കറിയാൻ കഴിയും. കാരണം വെറുമൊരു പരന്ന ചിത്രമാണെങ്കിലും ആ ചിത്രത്തിൻ്റെ ഉപരിതലത്തിന് അതിൻ്റേതായ ഒരു ജ്യാമിതി ഉണ്ട്, അത് പ്രതിഫലിക്കുന്നുണ്ട്. ആ ജ്യാമിതിയെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള ജ്യാമിതി സൃഷ്ടിക്കാൻ കഴിയും. അതല്ല എങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള സമൂഹത്തിൽ ആളുകൾ പറയും, എൻ്റെ ചിത്രം എടുക്കരുത്, കാരണം അപകടം ക്ഷണിച്ചു വരുത്താൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ശത്രു വന്നൊരു ചിത്രം ചോദിക്കുകയാണെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് എൻ്റെ ചിത്രം കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അയാൾ അതെങ്ങനെ ഉപയോഗിക്കും എന്ന് നമുക്കറിയില്ല. ഈയൊരു ആശങ്ക കാരണമാണ് ആളുകൾ ചിത്രങ്ങളെടുക്കാൻ വിസമ്മതിച്ചിരുന്നത്.